പക്ഷെ അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും നമ്മളെ ഈ അടുത്ത നാളിലെ ചില വാർത്തകൾ ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും നരബലി പോലുള്ള അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത്. മനുഷ്യനെ ബലി കഴിക്കുന്ന തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇപ്പോഴും മനുഷ്യനെ ഭരിക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കും അവരത്രമാത്രം ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്നത്? ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും നിലവാരമുണ്ടെന്ന് കരുതുന്ന ഒരു സമൂഹത്തിൽ എന്തുകൊണ്ടായിരിക്കും നരബലി പോലുള്ള കാര്യങ്ങൾക്ക് ഇപ്പോഴും സാങ്കത്യമുള്ളത് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. അതുപോലെ മദ്യവും മയക്കുമരുന്നും ഒക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരിടമായിട്ട് മാറി. എല്ലാ ദിവസവും പത്രത്തിൽ കാണാം ആ വിമാനത്താവളത്തിൽ അരക്കിലോ കഞ്ചാവ് പിടിച്ചു. അരക്കിലോ കഞ്ചാവ് പിടിച്ചപ്പോൾ അനേകം കിലോ കഞ്ചാവ് അവർ കടത്തി കഴിഞ്ഞു. അതാണ് അവിടെ ഇവിടെ 100 ഗ്രാമും 200 ഗ്രാമും ഒക്കെ ഇവർ വലിയ കാര്യത്തിൽ പിടിച്ച് അതെല്ലാം പത്രത്തിലിടും. പക്ഷേ ഇപ്പുറത്തൂടെ കിലോ കണക്കിന് കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും എത്തുന്നു. അതൊക്കെ നമ്മുടെയൊക്കെ സ്കൂളുകളുടെയും കോളേജുകളുടെയും പരിസരത്ത് സമൃദ്ധമായിട്ട് ലഭിക്കുന്നു. ഈ അടുത്ത നാളിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, പിതാവേ, നമ്മൾ PTA രക്ഷാകർത്തൃ സമ്മേളനങ്ങൾ കൂടി നമ്മുടെ സ്കൂളുകൾക്കും കോളേജുകൾക്കും കാവല് നിൽക്കാൻ മാതാപിതാക്കളോട് പറയണം, കുറേ കിലോമീറ്ററുകളോളം കാവല് നിൽക്കാൻ പറയണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ കയ്യിൽ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളാണ് എത്തുക. സാമൂഹിക തിന്മകൾ വർദ്ധിപ്പിക്കുവാനായിട്ടുള്ള പരിശ്രമങ്ങൾ, അതിലൂടെയുള്ള ചൂഷണത്തിലൂടെ ലഭിക്കുന്ന ലാഭത്തിൽ മാത്രം കണ്ണുനട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം വളരെ സമൃദ്ധമായിട്ട് ഇപ്പോഴും നടക്കുകയാണ്. നമ്മൾ ഈ കഴിഞ്ഞ January 1 നമുക്ക് വലിയ അഭിമാനകരമായ ഒരു കാര്യം നടന്നു. എന്താണത്? ഒറ്റ ദിവസം കൊണ്ട് മലയാളി കുടിച്ചു തീർത്തത് 100 കോടി രൂപയുടെ മദ്യമാണ്. 100 കോടി രൂപയുടെ മദ്യമാണ് മലയാളി കുടിച്ചത്. കഴിഞ്ഞ ഓണക്കാലത്ത് 7 ദിവസം കൊണ്ട് മലയാളി കുടിച്ചത് 600 കോടി രൂപയുടെ മദ്യമാണ്. ചുമ്മാതാണോ ഈ സർക്കാർ നികുതി കൂട്ടാത്തത് എന്ന് ഞാൻ ചിന്തിക്കുക. സർക്കാർ നോക്കുമ്പോൾ യുവമാർക്കെല്ലാം കുടിക്കാൻ കാശുണ്ട്, എന്നാൽ പിന്നെ കുറച്ച് നികുതിയും കൂടെ തരട്ടെന്ന് ഓർത്തായിരിക്കും ഇതുങ്ങൾ നികുതി കൂട്ടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതുപോലെ ഈ മലയാളി ഇരുന്ന് കുടിക്കുകയാണ്. എന്തുകൊണ്ടാണിത്? ഇത്രയും വിവരമുള്ള മനുഷ്യൻ, ഇത്രയും വിദ്യാഭ്യാസമുള്ളവൻ, എന്നിട്ടും അയാൾ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊക്കെ ആണെങ്കിൽ മദ്യവർജന പ്രസ്ഥാനങ്ങൾ, മദ്യനിരോധന യോഗങ്ങളൊക്കെയുണ്ട്. ക്രിസ്ത്യാനി ഒന്നും കുടിയിൽ ഒട്ടും കുറവല്ല എന്ന് നമുക്കറിയാം. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് 1 മാസം മുഴുവൻ മദ്യനിരോധന പരിപാടികൾക്കായിട്ട് പോയത് ഞാൻ ഓർക്കുകയാണ്. എല്ലാ മദ്യനിരോധന കൺവെൻഷനുകളും വൻ വിജയമായിരുന്നു. കാരണം കൺവെൻഷനിൽ പങ്കെടുക്കുന്നതെല്ലാം സ്ത്രീകളും കുഞ്ഞുങ്ങളും, പിന്നെ ഇനിയും മദ്യപിക്കാൻ ആരോഗ്യമില്ലാത്ത കുറേ അച്ചായന്മാരുമാണ്. അവരെല്ലാം ഭയങ്കരമായിട്ട് നിന്ന് പ്രതിജ്ഞയൊക്കെ എടുക്കും, ഞങ്ങളിനി ഒരിക്കലും കുടിക്കുകയുള്ളത്. പക്ഷെ കുടിയന്മാരെല്ലാം പുറത്താണ്, ഇവരുടെ ഭർത്താക്കന്മാരെല്ലാം പുറത്ത് നിൽക്കുകയാണ്. ആരൊക്കെയാവോ എൻ്റെ ഭാര്യ ഇതിനകത്ത് പോയി പ്രതിജ്ഞയെടുത്തിട്ടുണ്ടോ, അവർക്ക് സ്വീകരണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവർ പുറത്താണ്. നമ്മുടെയൊക്കെ മദ്യവർജന ചിന്തകളുടെയും കൺവെൻഷനുകളുടെയൊക്കെ അവസ്ഥ അതാണ്. നമ്മളിങ്ങനെ ഈ മദ്യത്തിലൂടെ തന്നെ മനുഷ്യൻ്റെ എന്തേലും ഊർജമാണ് നഷ്ടപ്പെടുക, അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുകയല്ലേ, അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട ഭക്ഷണം മേടിച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഇല്ലാതാവുകയാണ്, അവൻ്റെ കുടുംബത്തിൽ സമാധാനം ഇല്ലാതാവുകയാണ്. ഇതൊക്കെ അറിയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പല പട്ടണങ്ങളിലെയും പ്രധാനപ്പെട്ട ക്രൈസ്തവ കേന്ദ്രങ്ങൾ ഇന്ന് തകർന്നടിഞ്ഞെങ്കിൽ അതിൻ്റെ പിന്നിൽ മദ്യമുണ്ടെന്നുള്ളത് എളിമയോടുകൂടി നമുക്ക് ഏറ്റുപറയാം. ക്രിസ്ത്യാനിയുടെ ഈ മദ്യപാനം അവൻ്റെ സമൂഹത്തെ എത്രയോ ഇടങ്ങളിൽ തളർത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എന്നിട്ടും നമ്മുടെ കൊച്ചു കുട്ടികൾ തുടങ്ങി മദ്യപിക്കുകയാണ്. എന്നോടൊരു സഹോദരി എന്നോട് പറഞ്ഞു, വീട്ടിൽ അപ്പൻ്റെ വെള്ളവടി കണ്ട് മടുത്ത് 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 വിഷമിച്ച് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഒരു 18 വയസ്സ് കഷ്ടിച്ച് കഴിഞ്ഞപ്പോഴേ കല്യാണാലോചന വന്നു. ആ ഒരേ ഒരു ചോദ്യമേ ഇവൾ ചോദിച്ചുള്ളൂ, കുടിക്കുവോ? ഇല്ലെന്ന് കേട്ടപ്പം കല്യാണം നടത്താൻ സമ്മതിച്ചു. പിന്നെ വേറെ ഒന്നും അന്വേഷിച്ചില്ല. 2-3 വർഷം സ്വർഗമായിരുന്നു പിതാവേ. പക്ഷേ 3-ാം വർഷം മുതൽ അങ്ങേർക്ക് ഇച്ചിരി ദൂരോട്ടൊരു ജോലി കിട്ടി. പിന്നെ വെള്ളവടി തുടങ്ങി. പിന്നെ വല്ലപ്പോഴേ വീട്ടിൽ വരത്തുള്ളൂ, വരുമ്പോഴെല്ലാം വെള്ളവടിയാണ്. മദ്യപിച്ച് മദ്യപിച്ച് വിഷമിച്ച് അപ്പൻ്റെ മദ്യപാനത്തിൻ്റെ മുഴുവൻ ദുഷ്ഫലങ്ങളുമേറ്റ ഈ സഹോദരി വളരെ വേദനിച്ച് ഈ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുകയാണ്. അപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട്. മക്കൾ, ആമക്കളാണ് 3 പേര്. ഇവന്മാർ വളർന്നു വരുമ്പം രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ അവർ തകർന്ന ഹൃദയത്തോടെ പറയുകയാണ്, 10-ാം ക്ലാസ്സിൽ കഷ്ടിച്ച് ജയിച്ചെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മൂത്ത മകൻ ഇന്നലെ പോയി വെള്ളമടിച്ച് ബോധം കെട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. ഞാനിനി എന്തിലാണ് പിതാവേ പ്രത്യാശിക്കുന്നത്? എന്തോ ഒരു വലിയ ദുഃഖമാണ്. എന്തിലാണ് പ്രത്യാശിക്കുന്നത്? നമ്മുടെ സർക്കാരൊക്കെ ആണെങ്കിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരു വശത്തൂടെ നടത്തുകയും
മറുവശത്ത് എല്ലാവർക്കും ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന വളരെ വിചിത്രമായ പോളിസിയാണ് അവർ സ്വീകരിക്കുന്നത്. അവര് ലഹരി വിമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് എന്ത് പൈസയാണ് ബജറ്റിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പക്ഷേ അവർക്കറിയാം. എന്നിട്ട് അവര് ലഹരി പദാർത്ഥങ്ങൾക്ക് നികുതിയും കൂട്ടും, അതിലൂടെ കൂടുതൽ പണം അവർ സ്വന്തമാക്കുകയാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ രണ്ടും സാമൂഹിക തിന്മകളോട് ബന്ധപ്പെട്ടതാണ്. ഒന്ന് ലഹരി പദാർത്ഥങ്ങളാണ്, മദ്യം വിറ്റാണ് സർക്കാരിന് ഏറ്റവും കൂടുതൽ റവന്യൂ കിട്ടുന്നതെന്ന് പറയപ്പെടുന്നു. രണ്ടാമത് ലോട്ടറി വിറ്റാണെന്നാണ് പറയപ്പെടുന്നത്. ലോട്ടറിക്ക് മനുഷ്യനെ അഡിക്റ്റാക്കി അധ്വാനിക്കാതെ പണം ഉണ്ടാക്കാനായിട്ട് അവനെ വല്ലാതെ പ്രേരിപ്പിച്ച് പ്രലോഭിപ്പിച്ച് അതിലൂടെ നികുതി സ്വന്തമാക്കുകയാണ്. ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മേഖലകളിലൊക്കെ ഈ കേരളീയ സമൂഹവും ഒത്തിരിയേറെ തകർച്ചകളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളെ വിഷമിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രണയത്തിൻ്റെയൊക്കെ പേരിൽ നടക്കുന്ന കൊലപാതകങ്ങളാണ്. ചെറുപ്പക്കാർ, പ്രത്യേകിച്ചും പെൺകുട്ടികളാണ് അതിന് ഇരകളായിട്ട് മാറുക. ആൺകുട്ടികൾ പെൺകുട്ടികളെ കൊലപാതകം ചെയ്യുന്നു. എന്താണ് പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ? പ്രണയമെന്താണ്, ആസക്തി എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വല്ലാത്ത അവസ്ഥകളിലേക്ക് നമ്മുടെയൊക്കെ ചെറുപ്പക്കാരുടെ ജീവിതങ്ങളും കടന്നു പോകുന്നു എന്നൊരു സംശയം നമുക്കെല്ലാവർക്കും ഉണ്ടായി. നമ്മുടെ കേരളത്തിലൊക്കെ സാമ്പത്തിക സ്ഥിതി മെച്ചമാണെന്ന് പറയുമ്പോഴും നമ്മൾ ഓർക്കണം, സർക്കാർ നൽകുന്ന ഒരു കിറ്റിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇപ്പോഴും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സമൃദ്ധി ഉണ്ടെന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുമോ? അപ്പോഴവിടെയും നമ്മൾ ഈ കാണുന്ന, പൊതുവേ കാണുന്ന സാമ്പത്തിക സമത്വമൊക്കെ ഒരു യാഥാർത്ഥ്യമാണോ, അതോ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ശരിക്കും സമൃദ്ധിയുടെ അനുഭവമുണ്ടോ എന്നൊക്കെ സംശയിക്കേണ്ട സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സാമൂഹികമായ തിന്മകൾ ഇല്ലാതെ, സാമൂഹികമായ തിന്മകളെ ഒഴിവാക്കിക്കൊണ്ടല്ലാതെ ഒരു സമൂഹത്തിനും യഥാർത്ഥ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയില്ല.